ഹലോ, എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ വാരീസിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ കോട്ടപ്പാറ ഹിൽസിന്റെ കുറെ ഫോട്ടോസ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് നമുക്കിന്ന് കോട്ടപ്പാറ ഒന്ന് കാണാൻ പോയാൽ. ഇന്ന് നമ്മുടെ ട്രാവൽ വാരീസിന്റെ യാത്ര എന്ന് പറഞ്ഞത് കോട്ടപ്പാറയിലേക്കാണ്. നിങ്ങളിതുണ്ടോ കണ്ടിട്ടുണ്ടാവും, മേഘങ്ങളാൽ ഇങ്ങനെ നിറഞ്ഞ് അവരുടെ പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കോട്ടപ്പാറയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കോട്ട ആ മഞ്ഞിന് താഴെ എന്താന്ന് പല വീഡിയോയിലും ഇതുവരെ യൂട്യൂബിൽ നിന്ന് അധികം വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ മഞ്ഞിന് താഴെ എന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഉച്ച അല്ലെങ്കിൽ വൈകിട്ട് സമയത്ത് പോകണം, അല്ലെങ്കിൽ ആ മഞ്ഞില്ലാത്ത സമയത്ത് പോകണം. എന്നാലേ നമുക്ക് ആ ടൈപ്പുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നു. അപ്പൊ ഞാനിന്ന് പോകുന്നത് ആ മഞ്ഞിന്റെ താഴെ എന്താണെന്നും അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രാവൽ വാരീസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്ന് കോട്ടപ്പാറയിലെ വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ യാത്ര ആരംഭിച്ചു. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേര്യമംഗലം തലക്കോട് നിന്ന് മുള്ളിരിങ്ങാട് വഴിയാണ് ശരിക്കും ഞാനിപ്പോൾ കോട്ടപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയുണ്ടോ, നല്ല അടിപൊളി മഴയാണ്. നമ്മൾ ഇച്ചിരിയോട് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചെങ്കിലും നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇന്ന് പെറ്റു മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേര്യമംഗലത്തിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററാണ് ശരിക്കും കോട്ടപ്പാറയ്ക്ക് ഉള്ളത്. പിന്നെ അതുപോലെയാണെങ്കിൽ നമ്മുടെ കോതമംഗലത്തു നിന്നാണെങ്കിൽ ഏകദേശം ഒരു 25 കിലോമീറ്ററത്തോളം കോട്ടപ്പാറയ്ക്കുണ്ട്. വഴി വലിയ തിരക്കേടില്ലാത്ത വഴിയാണ്. നിങ്ങൾ ഈ പോകുന്ന വഴി കാണാം. നമ്മളിപ്പോൾ ഏകദേശം കോട്ടപ്പാറ എത്താറായി. അന്നേരമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങിയത്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത മഴയായിരുന്നു. അതാണ് ആദ്യം പോരുന്ന വഴിയൊന്നും വീഡിയോസ് എടുക്കാത്തത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും. പതുക്കെ മഞ്ഞൊക്കെ മൂടി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡിലും മഞ്ഞിറങ്ങിത്തുടങ്ങി. റോഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് നല്ല കയറ്റമാണ് കേട്ടോ. നമ്മൾ ഈ മുള്ളിരിങ്ങാട് നിന്ന് ശരിക്കും റൈറ്റ് തിരിഞ്ഞാണ് അവിടെ നിന്ന് വരുമ്പോൾ, നമ്മുടെ തലക്കോട് നിന്ന് വരുമ്പം മുള്ളിരിങ്ങാട് നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ശരിക്കും കോട്ടപ്പാറയ്ക്ക് കയറി പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ചെറിയൊരു കയറ്റമുണ്ട് കേട്ടോ. ആ കയറ്റം കയറി നമ്മളിത് രണ്ട് സൈഡിലും കാണാൻ പറ്റും. റബ്ബർത്തോട്ടമാണ് കൂടുതലും ഉള്ളത്. റബ്ബർത്തോട്ടങ്ങളും അതുപോലെ ആൾക്കാരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഈ വഴിയിലൂടെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ, പ്രത്യേകിച്ച് മഴയുടെ സമയത്ത് അതുപോലെ മഞ്ഞിൻ്റെ സമയത്തും. കാരണം വഴിക്ക് തീരെ വീതി കുറവാണ്. വീതി കുറവായതിനാൽ ഏത് സമയത്തും വണ്ടി ഇറങ്ങി വരാം. അതുപോലെ സ്പീഡിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാലും അപകട സാധ്യത കൂടുതലാണ്. അത് കാരണം വളരെ സൂക്ഷിച്ച് വേണം ഈ വഴി ഡ്രൈവ് ചെയ്ത് പോകാൻ. കണ്ടോ, മഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങി. എന്താ പറയണേ, അപ്പം നമുക്കിന്ന് കോട്ടപ്പാറ ചെല്ലുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. പക്ഷേ നമ്മൾ ഈ സമയത്ത് പോകുമ്പോൾ ഉള്ള മഞ്ഞും അതുപോലെ രാവിലെ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ ഉള്ള മഞ്ഞും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കോടമഞ്ഞുകളാൽ നിറഞ്ഞായിരിക്കും മലനിരകൾ ഉണ്ടാവുക. രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ക്ലൗഡ് ബെഡ്സ് ആണ് കൂടുതലും കാണുന്നത്. അതിനാണ് കൂടുതൽ ഭംഗി. പക്ഷേ അതിൻ്റെ താഴെ എന്താണെന്നും അതുപോലെ എന്താ പറയണേ, അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച എന്താണെന്നൊക്കെ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് പോകുന്നത്. അപ്പം നമുക്ക് ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ആ മഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തൊട്ട് താഴെ വണ്ണപ്പുറം മുള്ളിരിങ്ങാടെല്ലാം ഒറ്റ വ്യൂവിൽ നമുക്ക് കാണാനും പറ്റും. വണ്ണപ്പുറത്തുനിന്ന് ഞാൻ പറയാൻ പറ്റുമോ, ഈ വണ്ണപ്പുറത്തുനിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളു കേട്ടോ. നേരെ വണ്ണപ്പുറം അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ നേരെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴി ചെന്നെത്തുന്ന കോട്ടപ്പാറയാണ്. 5-6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വണ്ണപ്പുറത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കോട്ടപ്പാറ എത്താൻ പറ്റും. കണ്ടോ മഞ്ഞ്, കണ്ടോ നല്ല മഞ്ഞാണ്. മഞ്ഞ് നല്ല രീതിയിൽ മൂടി തുടങ്ങി. ശരിക്കും നമുക്കിന്ന് മഞ്ഞ് മാറിയൊരു കാഴ്ചയാണ് ശരിക്കും കിട്ടേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ രണ്ട് എന്നാ പറഞ്ഞ സ്നാക്സിന്റെ കടയൊക്കെ ഉണ്ട്. നല്ല ചൂട് പഴംപൊരിയൊക്കെ അവിടെ കിട്ടും. രണ്ട് കടകൾ, രണ്ട് ചേച്ചിമാരാണ് കട നടത്തുന്നത്. നല്ല അടിപൊളി പഴംപൊരി, അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിക്കാർ ബോളി എന്ന് പറയും. അപ്പൊ നല്ല അടിപൊളി ബോളിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ അത് കാരണം ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു വിഷമിക്കും വേണ്ട. കാരണം ആ ചേച്ചിമാരുടെ വീട് അടുത്തായിരുന്നു. എപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയും പലഹാരമൊക്കെ അവർ ഉണ്ടാക്കി തരും. നല്ല ഫ്രണ്ട്ലി ആണ് അവർ. അതുപോലെ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വഴിയൊക്കെ മനസ്സിലാക്കിയത്.
അപ്പോൾ നമ്മളുടെ ട്രക്കിംഗ് നമ്മൾ ആരംഭിക്കുകയാണ്. പഴയന്ന് ശരിക്കും ഒരു അര കിലോമീറ്റർ പോലും ഇല്ല ലക്ഷ്യസ്ഥാനത്തേക്ക് കേട്ടോ, കാരണം കുറച്ച് കയറിയാൽ മതി. അത് കാരണം ഫാമിലിയൊക്കെ ഒത്തിരി ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം വലിയ കുന്നും മലയൊന്നും കയറി പോകണ്ട, പെട്ടെന്ന് തന്നെ നമുക്കത് ഈ കാണുന്ന വഴിയിലൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ നല്ല വഴിയാണ്, നടന്ന് നടന്ന് നല്ല വഴിയുണ്ട്. പിന്നെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ചെറിയ ഓഫീസും ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഈ പാറക്കെട്ടുകളിലൂടെയൊക്കെ പോകുമ്പോൾ ചെറുതായിരുന്നു സൂക്ഷിച്ച് വേണം പോകാൻ. അതുപോലെ നമ്മൾ ഒത്തിരി താഴത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെയാണ് ഇവിടെ പോകാനുള്ളവരോട് അധികം പറയുന്നത്. കാരണം നമുക്ക് ധാരാളം സ്ഥലമുണ്ട് നമുക്ക് നിന്ന് കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളിവിടെ നിന്ന് കാണുക, അതാണ് ആസ്വദിക്കാൻ പറ്റുക. അതാണ് മഞ്ഞിപ്പോ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ദൂരെ ആ കാണുന്നതാണ് വണ്ണപ്പുറം, വണ്ണപ്പുറം മുള്ളിരിങ്ങാടൊക്കെ നന്നായിട്ട് കാണാം. ഒരു സൈഡില് മുള്ളിരിങ്ങാട് ചെറുതായിട്ട് കാണാം, ഈ സൈഡിൽ കണ്ടോ വണ്ണപ്പുറം നഗരം ഫുള്ള്. ആ വണ്ണപ്പുറം സിറ്റി നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വണ്ണപ്പുറം സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ വണ്ണപ്പുറം അതിനപ്പുറം കാളിയാറും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യക്തമായി കാണാൻ പറ്റും. നല്ല രസമാട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. നല്ല മഞ്ഞ് മൂടി അപ്പുറത്തെ മലനിരകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഒഴുകി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഒഴുകി അപ്പുറത്തെ മലനിരയിലേക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ച തന്നെ അതിമനോഹരമാണ്. ശരിക്കും ഇവിടെ ഇപ്പം ഞാൻ ഈ വന്ന സമയത്ത് കണ്ടില്ലേ നല്ല മഴയാണ്. അത് കാരണം നമുക്ക് നമ്മുടെ ആ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കൂടുതൽ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മഴയായ കാരണം വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ നിൽക്കാൻ. കാരണം പാറയിലൊക്കെ നല്ല തെന്നലുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിഷ്വൽസിലൂടെ ഇവിടുത്തെ കാഴ്ചകൾ കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടിപൊളി കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വിഷ്വൽസ് കണ്ടോളൂ. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഒരു തൊള്ളി പോലും ഒന്നും കാണത്തില്ല. നമ്മൾ ആദ്യം വന്ന് കണ്ട ഒരു വ്യൂവേ അല്ല, ഏകദേശം ഒരു അരമണിക്കൂറും കൊണ്ടാണ് ഇവിടെ മൊത്തം മാറിപ്പോയത്. കാരണം മഞ്ഞെല്ലാം വന്ന് വീണ്ടും നിറഞ്ഞു. ആ ദൂരെയും നമുക്ക് കാണാവുന്ന കാഴ്ചകളൊക്കെ ഇപ്പം ചെറുതായിട്ട് അവ്യക്തമായിട്ടേ കാണത്തുള്ളൂ. കാരണം മഞ്ഞ് നല്ല തിക്കായിട്ട് വന്നു തുടങ്ങി. നമ്മളൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇത്ര നല്ല തിക്കായിട്ട് മഞ്ഞ് വരുമെന്ന്. ഇപ്പം ആ ഒരു മുകളിൽ നിന്നുള്ള മലയിൽ നിന്ന് മഞ്ഞൊഴുകി ഇങ്ങനെ അപ്പുറത്തെ മലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ. ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വരേണ്ട സ്ഥലമാണ് ശരിക്കും കോട്ടപ്പാറ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും ഒരു ചെറിയ മഴയോ അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് ഒഴിഞ്ഞ സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മഞ്ഞ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച തന്നെ, മഞ്ഞില്ലാത്തപ്പോഴും കാണുന്ന കാഴ്ച തന്നെ അടിപൊളിയാണ്. ഇപ്പം കണ്ടില്ലേ കണ്ടോ മഞ്ഞിങ്ങനെ പൊതിഞ്ഞു കിടക്കുകയാണ്. ഇപ്പം മഞ്ഞിൻ്റെ ശക്തി നല്ല രീതിയിൽ കൂടി, നല്ല മഞ്ഞായി തുടങ്ങി. അപ്പോൾ കോട്ടപ്പാറയുടെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല മഴ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്, അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നിരുന്നാലും നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ പകർത്തി. കാരണം നമ്മൾ ആദ്യമേ വന്നപ്പോൾ ഒട്ടും മഞ്ഞില്ലായിരുന്നു, പിന്നെ മഞ്ഞ് വന്ന് 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 ഇത് നിറയുകയാണ് ചെയ്തത്. ആ ഒരു നമ്മൾ ആ ഇരുന്ന് ആ മഞ്ഞ് വന്ന് നിറയുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഏതായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും കോട്ടപ്പാറ സന്ദർശിക്കുക ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇതുപോലത്തെ കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഗുഡ് ബൈ.